അത്ര തുപ്പാന്തരിക്കണ ഇച്ചിരി ബ്ലഡ് ബ്ലഡ് സ്റ്റെയിൻ അല്ലേ, അതിന് ഇത്ര തുപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര ഇത്ര മൊണാൾട്ടടി എന്ന് അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഓ എന്തൊരു നാറ്റേത്. ഉരുകി ഉരുകി എരിയുമീ മെഴുകുതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് എന്താണെന്നറിയൂ? നമ്മൾ എമർജൻസി ഹാക്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത്. അതായത് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്ന കുറച്ച് ഹാക്സ്. ഞാൻ കുറച്ച് ചേച്ചിമാരെ ഹാക്സുകൾ എടുത്ത് വച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോണത് ഗൈസ്. ആദ്യമായിട്ട് ഒരു ചുമന്ന ചുരിദാറിട്ട് ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ കൈ അവിടെ ഇരിക്കുകയാണ്, ഒരു സ്ഥലത്ത് എന്തെങ്കിലും കുടിക്കുകയായിരിക്കണം. അപ്പോഴത്തേക്ക് ചേച്ചി ചേച്ചിയുടെ കൂട്ടുകാരി വന്നു. അപ്പോൾ കൈ വെക്കിയിട്ട് ഹായ് എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോഴത്തേക്ക് ചേച്ചി നോക്കിയപ്പോഴത്തേക്ക് ചേച്ചിയുടെ രണ്ട് കൈയിലും 6, 3, 7 രോമം അണ്ടർ ആംസ് ഹെയർ ഉണ്ട് ഗൈസ്. അങ്ങനെ തന്നെ ഇത് കണ്ട് ഞെട്ടി ചേച്ചി പെട്ടെന്ന് തെറി ചോറി ബാത്റൂമിനകത്ത് കയറി. ബാത്റൂമിനകത്ത് കയറി ചേച്ചിയുടെ ബാഗിൽ നിന്ന് സ്പൂൺ എടുത്ത്. എന്തിനാണ് ഒരു സ്പൂൺ കൊണ്ട് നടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ ലിപ്സ്റ്റിക്ക് കൊണ്ട് നടക്കാറുണ്ട്. ഞാൻ ലിപ്സ്റ്റിക്ക് ലിപ് ബാം ഗുളിക മരുന്ന് വെട്ടികളൊക്കെയാണ് ഇപ്പം കൊണ്ട് നടക്കണത്. ആ ചേച്ചി ചേച്ചി ചോദിക്കുമ്പോൾ ചേച്ചിയുടെ ബാഗിൽ നിന്ന് ഒരു മുട്ട എടുത്ത് അത് ഉരുക്കിയിട്ട് അണ്ടർ ആംസിൽ തേച്ച് അപ്പം വാക്സ് പോലെ വന്നിട്ട് ഹെയർ റിമൂവ് ആയെന്നാണ് പറയണം. എനിക്കിന്നറിയണം, എനിക്കിന്നറിഞ്ഞേ പറ്റുള്ളൂ ആ സംഭവം എന്തരാണെന്നുള്ളത്. സോ അതുകൊണ്ട് ഗൈസ് ഞാൻ മുട്ടായി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കോപ്പിക്കോട മുട്ടായിയാണ് വാങ്ങിച്ചു വെച്ചത്. എൻ്റെ മഞ്ഞ മുട്ടായി ഇല്ല, നമ്മളിവിടെ കടയിൽ നോക്കി മഞ്ഞ മുട്ടായി ഇല്ല. എന്താ മേ നല്ല മണം. ഓക്കെ, ഞാനും പെട്ടെന്ന് കൈ നോക്കിയപ്പോൾ എൻ്റെ അണ്ടർ ആംസ് കണ്ടു ഗൈസ്. അപ്പോൾ ആ അണ്ടർ ആംസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടായി എടുക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം കടിച്ച് പൊട്ടിച്ച് തിന്നണം മുട്ടായി വാങ്ങണം, മറ്റേ മുട്ടായി വാങ്ങരുത്. ഇത് ഉരുവിയില്ലെങ്കിലാണ് എന്തായാലും മുട്ടായി ഉരുവെന്നാണല്ലോ. ഓ ഇത് സമയമെടുക്കും, കാരണം കോപ്പിക്കോ ഒന്നത് കടിച്ചാൽ പൊട്ടൂല. അപ്പോൾ ഞാൻ ഇവിടെ ദാ ഇതേപോലെ ഉരുകി ഉരുകി എരിയുമീ മെഴുകു തിരി എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ വേണം ഗൈസ്. ഇതൊന്ന് ഉരുവിയിട്ട് ഞാൻ വരാം. ആക്ച്വലി എൻ്റെ അണ്ടർ ആംസിൽ കുറച്ച് ഏറെ ഉള്ളൂ, അവിടെ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കാലി ചെയ്ത് നോക്കാം. ഓ നമ്മൾ സാധനം ഒരുപണുണ്ട് ഗൈസ്. ഓ എന്തൊരു നാറ്റേത്. കോപ്പിക്കോണം അത്രേ കോപ്പിക്കോ. ഇത് നികൃഷ്ട ജന്തുവിനെ പോലെ ആയിട്ടുണ്ട്. കാണാൻ തന്നെ ഇടിച്ച് കയറ്റി കൊടുക്കാവുന്നതാണ്. ഭയങ്കര ഒരു നേരത്ത ഒരു ഇത് അതായത്. ഓക്കെ, ഇനി ഇപ്പം ഇത് കൊണ്ടൊന്ന് കശത്ത് വെച്ച് കൊടുത്താൽ നമ്മൾ അണ്ടർ ഡാർക്കനിങ് ഒക്കെ മാറി കിട്ടും. കാരണം നാളെ തന്നെ പൊള്ളി തൊലിയൊക്കെ ഇളവി നമുക്ക് സാധനം കിട്ടും. സോ അതുകൊണ്ട് ഇത് തണുക്കണം, തണുത്തിട്ടേ ഞാൻ പോകണുള്ളൂ. നമ്മൾ അണ്ടർആമിലെ ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഹെയർ കുറച്ചുണ്ട് ഭാഗ്യത്തിന്, അതിട്ടാണ് അതാണ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കാൻ പോണത്. ഞാൻ ആദ്യം കുറച്ച് ടിഷ്യൂവിനകത്തോട്ടാക്കട്ടെ, കാരണം ചൂടുണ്ടായില്ലേന്ന്. ഓ മൈ കടവുളെ. യൂതാ എണീറ്റൊക്കെ നിൽക്കണത്. അല്ല ഇപ്പോൾ പൂച്ച ഇവിടെ മനുഷ്യർ സങ്കടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോഴാണ്. പറയണം അങ്ങോട്ട് പൂ. പപ്പു ഇത് ഞാൻ എങ്ങനെ തേക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. സോ അതുകൊണ്ട് ഞാൻ, കാരണം ഇത് വേറെ ഒന്നുമല്ല, ഇത് പിന്നെ ഒട്ടി, ഇനി ഞാൻ ഇത് വീണ്ടും ചുരുട്ടണം. സോ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുമ്പോൾ ഒരു സ്പൂണ് മുട്ടയെന്ന് കൊണ്ടുപോകേണ്ടത് വർക്കാവില്ല. അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ നിങ്ങളൊരു റേസർ വച്ചോ, അതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ഒരു ഫ്രാഗ്രൻസ് ഒബ്സെഷൻ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ ബോഡി ലോഷൻസോ അല്ലെങ്കിൽ ബോഡി മിസ്റ്റോ ബോഡി ഫ്രാഗ്രൻസോ ഒന്നും ഞാൻ അങ്ങനെ അഡിക്റ്റ് അല്ല. പക്ഷേ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഒബ്സെഷൻ ഉണ്ട് എനിക്ക്. അതായത് നല്ല വെനില കപ്പ് കേക്കിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ കുറച്ച് വെനില ഫ്രാഗ്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്ക് വെനില ഐസ്ക്രീംസ്, എനിക്ക് ആ ഒരു ഫ്രാഗ്രൻസ്, ആ ഒരു കാറ്റഗറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ റീസെൻ്റായിട്ട് ഞാൻ മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയാണ് എൻ്റെ ഫേവറേറ്റ് റീസെൻ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. പ്ലം ബോഡി ലവിൻ ബോഡി മിസ്റ്റ് വെനില വൈബ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ നെക്സ്റ്റ് വണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് പ്ലമ്മിൻ്റെ ബോഡി ലവിൻ ബോഡി മിസ്റ്റ് വെനില സ്മോക്കിൻ വെനില എന്ന് പറഞ്ഞ ഒരു എന്താ ഫ്രാഗ്രൻസ് ആണ്.
അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. ഒരു എന്താ പറയുക, ഭയങ്കര സ്വീറ്റ്, എന്താ പറയുക, വെന്നിലയുടെ ഒരു എന്താ പറയുക ഫ്രാഗ്രൻസ് ആണ്. എൻ്റെ നോട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹണി സക്കിൾ, ബാസിലം, ആംബർ, മസ്ക് ഒക്കെയാണ് വരുന്നത്. അത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഏത് ഒക്കേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രാഗ്രൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി മിസ്റ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള നല്ല വെന്നില കപ്പ് കേക്കിൻ്റെ മണമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ബോഡി മിസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് 100% വീഗൻ ആണ്, ക്രൂലി ഫ്രീ ആണ്. ആൻഡ് നിങ്ങൾ എപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നെക്കിലും പൾസ് പോയിൻറ്റിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരു എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മുടെ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു മണമാണിത്. ആൻഡ് ഓൾസോ ഇതെൻ്റെ ഈ റീസെൻറ്റ് ഫേവറേറ്റ് ആണ് പ്ലമ്മിൻ്റെ ബോഡി ലവ് ഇൻ എന്താ പെർഫ്യൂം. ആൻഡ് ഈ ഒരു പെർഫ്യൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂമാണ്. നമുക്ക് എവിടെ വേണോ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഓൾസോ ബോഡി മിസ്റ്റും അതേപോലെ തന്നെയാണ്, നമുക്ക് പോകുന്നിടത്തൊക്കെ കൊണ്ടുപോയി നമ്മുടെ ബാഗിനകത്തൊക്കെ വെച്ചിട്ട് എവിടെ വേണോ നമ്മൾ പോകുന്നിടത്തെല്ലാം വിളിച്ചുകൊണ്ട് തള്ളിപ്പുളം നിട്ടുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള രണ്ട് ഫ്രാഗ്രൻസ് ആണ്. ഒന്ന് ബോഡി മിസ്റ്റും ഒന്ന് പെർഫ്യൂമും നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ നല്ല എന്താ പറയുക വെണ്ണില ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ്. ആൻഡ് ഓൾസോ നമ്മുടെ പേഴ്സിൽ അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. എവിടെ പോകുമ്പോഴും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ള സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള ാണ്. ആൻഡ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇതാണ് എൻ്റെ റീസെൻറ്റ് പ്ലം ബോഡി ലവിൻ്റെ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ്സ് പ്രോഡക്റ്റ്സ് ഇതാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഹോൾ ഡേ നല്ല സ്മെല്ലായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നല്ല സ്വീറ്റ് ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ ഈ പ്രോഡക്ട്സ് പ്ലം ഗുഡ്നെസ് .com ൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഗംഗ 15 എന്നാണ് കോൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് 50% ഓഫ് പ്ലം ഗുഡ്നെസ്സിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നല്ല മധുമത നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ പ്രോഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ചേച്ചി സൈഡിൽ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഒരു കൂട്ടുകാരി വന്നു. ചേച്ചി ഒരു സെൽഫി എടുക്കാതെ ബാക്കിൻ്റെ പോസ് എടുക്കണം, ക്ലിച്ച് 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 ബാക്കിൻ്റെ പോസ് എടുക്കണം. അപ്പോഴത്തേക്കും മറ്റേ ചേച്ചിക്ക് എന്തായിരുന്നു സങ്കടമായി. വേറൊന്നുമല്ല, അവർക്ക് കുറച്ച് ബാക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഈ ചേച്ചിക്ക് അങ്ങനെ ഒരു ഷേപ്പില്ല. അങ്ങനെ ചേച്ചി എന്തോ ചെയ്തു, ബ്രേസിയർ ഉപയോഗിച്ചിട്ട് പാൻറ്റീസിനകത്ത് വെച്ചിട്ട് നോക്കി. അപ്പോഴത്തേക്ക് അത് ഭയങ്കര പെർഫെക്റ്റ് ഷേപ്പ്, മോഡൽ ഷേപ്പൊക്കെ വരുമെന്ന് പറഞ്ഞാൽ എന്തായാലും നോക്കണം. എനിക്ക് നോക്കിയേ പറ്റുള്ളൂ ഗൈസ്. ഗൈസ് ആദ്യമേ ഞാൻ മാപ്പ് പറയുന്നു, കാരണം മൈക്ക് വച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഓൺ ആക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ഒരു ബ്രാ എടുത്തിട്ടുണ്ട്, അതിന് ശേഷം ഒരു പാൻറ്റീസാണ് നമുക്ക് വേണ്ടത്. പാൻറ്റീസിനകത്ത് ബ്രാ ഇൻസേർട്ട് ചെയ്ത് വച്ചിട്ട് അത് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിഗ് കുണ്ടീസ് കിട്ടുമെന്നാണ് ചേച്ചി പറഞ്ഞത്. സോ നമുക്ക് എന്തായാലും നോക്കാം. മീൻസ് ആ ഒരു ഷേപ്പിലിരിക്കുന്ന ചിലരുടെ ഇൻസെക്യൂരിറ്റീസ് ആണ് കേട്ടോ, ഇങ്ങനെ നമുക്ക് ചില പോർഷൻസ്, അതായത് ചിലർക്ക് ബ്രസ്റ്റ് സൈസ്, നമ്മുടെ ബട്ട് സൈസൊക്കെ കുറഞ്ഞവർക്ക് ചിലർക്ക് ഇൻസെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ അതൊക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ചിരി വരണതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ വരുമെന്നാണ് പറയണത്. സോ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പം ഞാനിത് ഇട്ട് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. സോ ഞാൻ ചിരിക്കുന്നുണ്ട്. എൻ്റെ എനിക്ക് സംഭവം എന്താണെന്ന് അറിയോ, മറ്റേ ഓന്തിനെയൊക്കെ പോലെ ആയിപ്പോയി. വേറൊന്നുമല്ല, ആ ഷേപ്പ് ഒന്നും കിട്ടിയില്ല. ചില ജീവിയുടെയൊക്കെ തലയിൽ, ഇംഗ്ലീഷ് സിനിമയിൽ ചില ജീവിയുടെ തലയിൽ സൈസ് വലുത് ചെറുത്, വലുത് ചെറുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നില്ല. അതേപോലെയായി. ഇത് വർക്കിംഗ് അല്ല ഗൈസ്, ഇത് വർക്കിംഗ് അല്ല. ഇത് വരുന്ന ഒരു ഹാക്കാണ്, ഒരു പീരീഡ് ഹാക്ക്. ഒരു ചെറുക്കനും പെണ്ണോട് എന്തര തിന്നാ കുടിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കുടിച്ചതും ഈ പെണ്ണ് എന്തരനെ എണീറ്റ് പോയപ്പോഴത്തേക്ക് പെണ്ണിൻ്റെ പാൻസിൽ പീരീഡ്സ് ആവുന്ന ബ്ലഡിൻ്റെ സ്റ്റെയിൻ ഉണ്ട്. അപ്പോൾ സ്റ്റെയിൻ കണ്ടതും എന്തര കുടിച്ചോണ്ട്. അപ്പോൾ വന്നിട്ട് തുപ്പി, അത്ര തുപ്പാന്ന് തരിക്കണം, ഇച്ചിരി ബ്ലഡ് സ്റ്റെയിൻ അല്ല, അതിന് ഇത്ര തുപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര മൊണാൾട്ടടി എന്നാണ് അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവൻ തുപ്പിയപ്പോഴത്തേക്ക് ആ പെണ്ണിൻ്റെ ബാക്കിൽ ഫുള്ളും ഇങ്ങനെ സ്പ്രെഡായിട്ട് ആ പാൻസിൻ്റെ ഡിസൈനേ മാറി ഗൈസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിതേണൊക്കെ എണീറ്റ് പോകുമ്പോൾ നമ്മളാണ് ആരെങ്കിലും തുപ്പണേ, ഞാൻ അപ്പം അവിടെ നിന്ന് തുപ്പും, ഞാൻ തിരിച്ച് തുപ്പും. അപ്പം തന്നെ ഞാൻ പറയും, അതേ ചേട്ടാ എനിക്കൊരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇതിനൊക്കെ ബാക്കിൽ ഞാൻ മുഖം തുപ്പും. എൻ്റെ സ്വഭാവം ഈ തുപ്പും ഞാൻ നാഗസൈന്യത്തിന് ചേച്ചിയെ പോലെ ഞാൻ തുപ്പും. സോ ഗൈസ് അങ്ങനെ
അത് ഒരു ഹാക്കാണെന്നാണ് പറയണത്. എനിക്ക് നമുക്കറിയണമല്ലോ, എനിക്ക് നമുക്ക് ഈ സംടൈംസ് ഞാൻ സത്യം നമ്മൾ ഞാൻ കപ്പ് യൂസ് ചെയ്യണ സമയത്ത് ലീക്കേജ് വരാറില്ല, പക്ഷേ പാഡ് യൂസ് ചെയ്യണം ചില സമയത്ത് പാഡ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, വരാറുണ്ട്. അപ്പം ഈ ഈ മന്ത് ഇപ്പം എനിക്ക് പിരീഡ്സ് ഈ ടൈമിൽ ഞാൻ പാഡാണ് യൂസ് ചെയ്തേക്കണത്. പാഡ് യൂസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ലീക്കേജ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അടുത്തിരിക്കുന്ന അടുത്തുള്ള പറഞ്ഞാൽ അതെ ജസ്റ്റ് ഒന്ന് ബാക്കിൽ തുപ്പു പ്ലീസ്, വരൂ നമുക്ക് നോക്കണം. എനിക്ക് അവൻ്റെ മണാട്ട് ഇഷ്ടപ്പെട്ടില്ല, കണ്ണും തള്ളി അവങ്ങ് തുപ്പിയെറിയണം. ഷൊട്ടച്ചെറുക്ക വാ നമുക്ക് നോക്കാം. സോ ഗായ്സ്, ആദ്യം ഞാൻ എനിക്കിവിടെ ജ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോഫി എടുത്തിട്ട് കോഫി പൗഡർ എടുത്തിട്ട് അത് വെള്ളത്തിൽ കലക്കി എടുക്കുകയാണ് ചെയ്യണത്. കാരണം ജ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ വേറെ എന്ത് കളർ ഇട്ട് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഞാൻ ജ്യൂസ് കോഫി ഇലക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ടീഷർട്ടല്ല ഗൈസ്, ഒരു തോർത്ത് അടുക്കണം, വെള്ളത്തോർത്ത്. അതാകുമ്പോൾ കഴുകിയാലും പോകും, സീനില്ല. ടീഷർട്ടൊക്കെ എടുത്തിടണമെങ്കിൽ എൻ്റെ പൊന്നു എനിക്ക് ആലോചിക്കാൻ കൂടെ അയ്യാ. സോ ആദ്യം ഞാനിത് വായിക്കാത്തോട്ട് ഒഴിക്കുന്നു. നല്ല കയ്പായിരുന്നു കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ചേക്കാലും കയ്പായിരുന്നു. എനിക്ക് എന്തരാ ഫുഫുരമായിട്ട് തോന്നി. ഞാനൊരു തുപ്പാണ്, തുപ്പ് തുപ്പ്. ആദ്യം വന്നില്ല, ഇന്നടുത്ത് ഞാൻ ഒന്നുകൂടെ തുപ്പയാണ്. കണ്ണൊക്കെ തള്ളിയാണ് തുപ്പണേ. ഇനി ഒന്നുകൂടെ എനിക്ക് ആഞ്ഞ് കണ്ണ് തള്ളി തുപ്പണം ഗൈസ്. ഓക്കെ തുപ്പി ഗൈസ്. ആൻഡ് സംഭവം ഇതേപോലെയാണ് വന്നത്. ഞാൻ പിന്നെയും പിന്നെയും തുപ്പി വയ്ക്കും, അതേപോലെ ഡിസൈനിലൊന്നും വന്നില്ല. സോ എനിക്കിഷ്ടപ്പെട്ടില്ല ഈ ഹാക്കും. കണ്ടാ ഇങ്ങനെയാണ് വന്ന, ഇത് വർക്കിംഗ് അല്ല. ഓക്കെ നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോകണം. നമ്മുടെ ലാസ്റ്റ് ഹാക്കാണ്. ലാസ്റ്റ് ഹാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചേച്ചിയും ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചേട്ടൻ ലൈനാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് പെണ്ണ് വരുന്നത് പോണ, അയ്യോ ഇത് എന്തൊരു വയറ്, ആ ചെറുക്കൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്തൊരു വയറെന്ന്. അത് കണ്ടതും മനു വിഷമത്തിൽ അവൻ തകർന്നു. അതിപ്പോൾ അവൾക്ക് എന്ത്, അവൻ കഴിച്ചു വെച്ചേക്കണ വയറായിരിക്കും. അതിപ്പോൾ ഒരാളെ വയറിന് കുറ്റം പറയേണ്ട ആവശ്യമില്ല, അത് ഓരോരുത്തർ ഇഷ്ടമാണ്. ഓ അവൻ ഇവളിങ്ങനെ ഇങ്ങനെയാണ് കാണിക്കുന്നത്, എന്തൊരു എക്സ്പ്രസ് ചെയ്യും. ഉടനെ തന്നെ അവ അടുക്കളയിൽ പോയി ഗൈസ്. പാവം നൊന്ത് പിഞ്ച് മനസ്സാണെന്ന് തോന്നുന്നു. ഓടി ഓടിപ്പോയി ഡിഷ് വാഷ് എടുത്തിട്ട് നമ്മളതിലെ പാത്രം കഴുകൂലേ സ്പഞ്ച്, അതെടുത്ത് മൂന്നാലെണ്ണം അങ്ങോട്ട് വേട്ടി വയറ്റിൽ അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചു. ഒട്ടിച്ച് വെച്ച് ആ പെണ്ണിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തള്ളിപ്പുളന്നു തന്നത്. ആ പെണ്ണ് പറഞ്ഞു, ഓ സോ സെക്സി സിക്സ് പാക്സ് എന്ന് പറഞ്ഞു ഗൈസ്. ആ അപ്പോൾ അവളിങ്ങനെ അവൾ മതാലേ അവൾക്ക് ഭയങ്കര സന്തോഷം. സിക്സ് പാക്ക് കണ്ട എൻ്റെ കണ്ണ കണ്ട എൻ്റെ അണ്ടൻ്റെ അണ്ണൻ്റെ സിക്സ് പാക്ക് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോവാണ്. സത്യം പറയല്ല, ഇതെനിക്ക് മറക്കാവില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പറയട്ടെ, എനിക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് വയറുള്ളതിൻ്റെ. മറ്റൊരാൾ പറയണതിൻ്റെ ഇൻസെക്യൂരിറ്റി, എനിക്ക് ആ ഇൻസെക്യൂരിറ്റി. അതുകൊണ്ട് ഞാൻ ടമ്മി ടക്കർ യൂസ് ചെയ്യണത് ഒടുക്കത്തെ തീറ്റയാണ് കഴിച്ച് നിങ്ങൾക്ക് അറിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ ഷോർട്സ് ആണ് മനസ്സിലായി, ഭയങ്കര ഫുഡിയാണ് എനിക്ക്, ഫുഡാണ് ഏറ്റവും സന്തോഷം തന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഒടുക്കത്തെ ഫുഡിൻ്റെ തീറ്റയാണ്. പിന്നെ വയറൊക്കെ ഇങ്ങനെ ഇപ്പോൾ എനിക്ക് തറ കാണാൻ പറ്റാത്ത രീതിക്ക് വയറാവണുണ്ടായി. ഇപ്പോൾ ഉടനെ കുറയ്ക്കും കുറയ്ക്കും. മുമ്പ് ഞാൻ 58 കിലോ കുറച്ച പോലെ ഞാൻ ഇത് ഞാൻ ഉടനെ കുറയ്ക്കും ഗൈസ്. അങ്ങനെ ഞാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. ഷൂ അതല്ല, ഈ ഹാക്ക് നമുക്ക് ട്രൈ ചെയ്ത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹാക്ക്. സോ ഗൈസ് അങ്ങനെ ഞാൻ വെട്ടി കീറിയൊക്കെ എടുത്തിട്ടുണ്ട്. ദാ 6 എണ്ണം എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടി, അപ്പം ഞാൻ ഇവിടെ ഒട്ടിച്ച് വെച്ച് നോക്കാം ഗൈസ്. എൻ്റെ സിക്സ് പേ ഹാക്ക് ദാ. എൻ്റെ സിക്സ് പേ ഹാക്കാണിത്. ദാ ഇവിടെ 1, 2, 3, 4, 5, 6 പാക്കുകൾ എനിക്കുണ്ട്. സത്യം പറയുള്ളൂ ഇച്ചിരി ഉണ്ട്. എനിക്ക് ഫേസ് പാക്ക് ഇട്ടാതെയായിരുന്നു ഈ സമയം കൊണ്ട്. ഇത് കൊള്ളൂല ഗൈസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, അയ്യോ അമീബെ വിഴുങ്ങിയാണെങ്കിൽ ഇരിക്കണം. എന്തൊരു ഏതൊരു കടയിൽ കയറിയിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാരിക്കും എന്തര മോട്ടിച്ച് പല കഷ്ണ കണക്ക് എന്തര മോട്ടിച്ചുകൊണ്ട് പോകണമെന്ന്. സോ ഇത് വർക്കായില്ല. സോ ഗൈസ് അവ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ സത്യമല്ല, ഈ ഹാക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിരിച്ച് മരിക്കണ കുറച്ച് ഹാക്കുകൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതരാം. ബൈ ബൈ.